സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ പന്തളം സുധാകരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ പന്തളം സുധാകരൻ. ആദ്യം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഞാനൊരു എളിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. എൻ്റെ ഇന്ന് വരെയുള്ള ഞാൻ വിദ്യാർത്ഥി യൂണിയനിലൂടെ കടന്നു വന്ന ഒരാളാണ്. എന്നെ പാർട്ടി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കാതെ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് എനിക്ക് ആരോടും പരിഭവമില്ല. അതേപോലെ തന്നെ അമിത പ്രതീക്ഷയും ഒരു കാര്യത്തിൽ ഞാൻ വെച്ച് പുലർത്താറുമില്ല. പിന്നെ പാർട്ടി പറഞ്ഞ ഏത് ഉത്തരവാദിത്വവും ഞാൻ ശിരസ വഹിക്കും. അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടാകും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി തീരുമാനിച്ചാൽ. ഞാൻ പാർട്ടിക്ക് അതീതനല്ലല്ലോ. കഴിഞ്ഞ തവണ താങ്കൾ മത്സരിച്ചത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന മണ്ഡലത്തിലായിരുന്നു. അതെ. അവിടുത്തെ എം എൽ എ ആയിട്ട് ജയിച്ച ശ്രീ വിജയദാസ് ഇപ്പോൾ അടുത്തിടെ അദ്ദേഹം അസുഖം മൂലം മരിക്കുകയുണ്ടായി. അത് എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിരുന്ന ഭൂരിപക്ഷവും കൂടെ കുറച്ചുകൊണ്ട് വന്നു. താങ്കൾ മത്സരിച്ചപ്പോൾ 7000 വോട്ട് ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹത്തിന് കുറവുണ്ടായി. ഇപ്പോഴും ആ ഒരു മണ്ഡലം നറിഷ് ചെയ്യുന്നുണ്ടോ അതോ അങ്ങനെ എന്തെങ്കിലും മണ്ഡലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടോ? ആദ്യമേ പറയട്ടെ, ഞാൻ വളരെ യാദൃച്ഛമായിട്ടാണ് അന്ന് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ, പഴയ ശ്രീകൃഷ്ണപുരമാണ്, പക്ഷേ ബൈഫർക്കേഷന് ശേഷം ഇടതുപക്ഷ മുന്നണിക്ക് ശക്തമായ സാന്നിധ്യമുള്ള, പ്രത്യേകിച്ച് മലമ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ വളരെ പ്രാമുഖ്യമുള്ള, ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് അവിടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രാദേശിക നേതാക്കന്മാരും ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് പെട്ടെന്നാണ് എൻ്റെ പേര് അവിടെ വരുന്നത്. അപ്പോൾ തീർച്ചയായും പ്രതിപക്ഷ നേതാവും അന്നത്തെ കെ പി സി പ്രസിഡന്റ് ശ്രീ വി എൻ സുധീരൻ എന്നെ വിളിച്ച് പറയുന്നു താൻ അവിടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ അല്ല, അർച്ചാർത്ഥത്തിൽ ഞാനൊരു ഞെട്ടലോടുകൂടി. ഞാൻ യഥാർത്ഥത്തിൽ കവടിയാറിൽ നമ്മുടെ വിവേകാനന്ദ സ്വാമിയുടെ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്ന് നടന്ന് പാളയത്ത് വെള്ളയമ്പലത്തിലേക്ക് വരുമ്പോഴാണ് ഫോണിൽ കൂടെ എന്നോട് ഈ വിവരം പറയുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ ചാനലുകളിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനത് ശിരസ വഹിച്ച് അവിടെ പോയി. പക്ഷേ ഒരു നല്ല പ്രവർത്തനം, നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. കാരണം പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ജയിക്കുക എന്ന് മാത്രമല്ല, മത്സര രംഗത്ത്, അതാണല്ലോ പാർലമെൻ്ററി ജനാധിപത്യം. അപ്പോൾ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. പക്ഷേ അതിനുവേണ്ടി ഞാൻ അങ്ങനെയുള്ള ഇതേ എക്സ്പീരിയൻസ് ആണ്. 82 ഞാൻ പന്തളത്തിൻ്റെ വീട്ടിൽ, യഥാർത്ഥത്തിൽ ഞാൻ, എനിക്ക് ഡ്രൈവിംഗ് ഒരു ഹരവാണ്. അന്ന് ഞാനൊരു ഒരു ലോറിയിൽ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്താണ് രാവിലെ വെളുപ്പിന് 2 മണിക്ക് ശ്രീ രമേശ് ചെന്നിത്തല ലീഡർ പറഞ്ഞു വിട്ട അനുസരിച്ച് രമേശ് ചെന്നിത്തലയും ഒരു സഹായിയും കൂടെ എൻ്റെ വീട്ടിൽ വന്ന് വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞത് കേക്കർനാരൻ പറഞ്ഞ് അദ്ദേഹമാണ്. അപ്പോൾ അന്ന്, ഇന്നിപ്പോൾ ചെറുപ്പക്കാരുടെ കാര്യം പറയുമ്പോൾ, അന്ന് ഞങ്ങളൊക്കെ 25 വയസ്സ് ജസ്റ്റ് തികഞ്ഞ ആൾക്കാരാണ്. ഞാൻ നല്ല രമേശ് ചെന്നിത്തലയായാലും ഒക്കെ, അതുപോലെ കാർത്തി, ഞങ്ങളൊരു നല്ല നേരം. അന്ന് ഇടതുപക്ഷത്തുനിന്ന് ശ്രീ കാനൻ രാജേന്ദ്രൻ, കോടിയേരി ബാലകൃഷ്ണൻ, അങ്ങനെയുള്ളൊരു വലിയ നിര അന്ന് വരികയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നു, പിന്നീട് മന്ത്രിയാകുന്നു. അല്ല, താങ്കൾ 3 തവണ എം എൽ എ ആയി, മന്ത്രിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി, കെ പി സി സി ജനറൽ സെക്രട്ടറി ആയി. പക്ഷേ താങ്കളെപ്പോലെ കോൺഗ്രസിൻ്റെ, താങ്കളുടെ കഴിവ് തെളിയിച്ച ഒരു നേതാവ്, താങ്കളുടെ പ്രാഗൽഭ്യം വളരെ വ്യക്തമാക്കിയ താങ്കളെപ്പോലെ ഒരു നേതാവിന് ഈ ഒരു സംവരണ സീറ്റ് അല്ലാതെ ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകാത്ത എന്താണ്? യഥാർത്ഥത്തിൽ മഹാനായ ഡോക്ടർ അംബേദ്കർ ഈ സംവരണ സീറ്റ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചതുകൊണ്ട് കുറേ പാവപ്പെട്ട ഈ ഞങ്ങളുടെ ഈ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ടവർ അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെ കാണാനും ഉള്ള ഭാഗ്യമുണ്ടായെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അല്ലെങ്കിൽ അതും അതുപോലെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാരണം, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു 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 സമ്പത്തിൻ്റെ കുത്തൊഴുക്ക് പ്രകടിപ്പിക്കേണ്ട ഒരു മേഖലയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ പാവപ്പെട്ട ദുർബല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് സാമ്പത്തിക പിന്നോക്കം. എങ്കിലും പിന്നോക്കത്തിൽ പിന്നോക്കമായ ഈ ദുർബല ജനവിഭാഗങ്ങൾക്ക് ഈ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരുടെയൊക്കെ പോക്കറ്റ് കാലിയാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ ഒരു ആനുകൂല്യം
ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവങ്ങൾ ഇലക്ഷനെയൊക്കെ നേരിടുന്നത്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു വലിയൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഈഴവരടക്കമുള്ള പിന്നോക്കക്കാരെ അല്ലെ ദളിതരടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം തേടിയവർ വളരെ കുറവായിരുന്നു. അത് വലിയൊരു ആക്ഷേപമുണ്ടായി. കേരളമുദി പോലൊരു പത്രം അത് തുറന്നു കാട്ടുകയും വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല പല ജില്ലകളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. ഇതിൽ നിന്ന് കോൺഗ്രസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാകും? പഠിക്കണം. പ്രത്യേകിച്ച് ഞാനത് വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ, അത് കേരളകൗമുദി പോലൊരു വലിയ പ്രസ്ഥാനം അത് ശക്തമായി ഉന്നയിക്കുകയും അത് പാർട്ടി നേതൃത്വം എല്ലാ പാർട്ടികളുടെ നേതൃത്വത്തിൻ്റെ കണ്ണു തുറപ്പിക്കുവാനും ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ഈ പറഞ്ഞ പോലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ വളരെ ആശാവകമല്ലായിരുന്നു. അതിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷനും കൂടെ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും വന്ന് കാണും, വന്നിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു ഒരു തർക്കവുമില്ല. കോൺഗ്രസിൽ സവർണ ആധിപത്യമുണ്ടോ അതോ പാവപ്പെട്ട പിന്നോക്ക ദളിത് വിഭാഗങ്ങളോടൊരു തൊട്ടുകൂടായ്മ ഇപ്പോഴും ഉണ്ടോ? ആധിപത്യമൊന്നുമില്ല. ഇല്ല, അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, ആധിപത്യമില്ല. ഇല്ല, പക്ഷേ മറ്റ് ഞങ്ങൾക്കുള്ളത് ഈ ഗ്രൂപ്പാധിപത്യമാണ്, അല്ലാതെ മറ്റാധിപത്യമൊന്നുമില്ല. പിന്നെ ആ ഗ്രൂപ്പാധിപത്യത്തിലും ഈ ഇങ്ങനെ പിന്നോക്കം എന്നൊരു വാക്ക് തന്നെ നമ്മുടെ മലയാളത്തിൽ ഉള്ളതുകൊണ്ട് ആ പിന്നോക്കത്തിൻ്റെ കാറ്റഗറി കള്ളിയിലിടാൻ കുറേ ആൾക്കാർ വേണമല്ലോ. അതിന് ഈ പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളും പിന്നെ ബാക്ക്വേർഡ് ക്ലാസ്സിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അർഹതയുള്ളവർ പോലും ഈ കള്ളികളിൽ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. ചിലരൊക്കെ ശബ്ദം ഉയർത്തുമ്പോൾ മുന്നോട്ട് വരാറുണ്ട്, അവരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ല, അതൊരു സത്യമാണ്. കേരളം പോലെ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് പോലൊരു ഒരു പുരോഗമന പ്രസ്ഥാനമാണ്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനമായ കോൺഗ്രസ്സിന് ഒരു KPCC പ്രസിഡൻ്റോ ഒരു മുഖ്യമന്ത്രിയോ ഒരു ദളിത് സമുദായത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സമീപ ഭാവിയിലെങ്കിലും അത് പ്രതീക്ഷിക്കാൻ പറ്റൂ? ഇപ്പോഴത്തെ ചുറ്റുപാടിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ചിലപ്പോൾ തലമുറകൾ മാറുമ്പോൾ അത് സംഭവിക്കാൻ ഇടയുണ്ട്. മാത്രമല്ല എൻ്റെ വ്യക്തിപര അഭിപ്രായം ഈ ഈ ദളിത് വിഭാഗങ്ങളെ, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ദളിത് വിഭാഗങ്ങളെ ഒരു ഒരു ചട്ടക്കൂട്ടിലാക്കുന്നതിനാണ് ദളിത് കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദളിത് കോൺഗ്രസിൻ്റെ ചട്ടക്കൂട്ടിൽ അങ്ങ് ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ മോചനമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്നെ പോലെയുള്ള കുറേ ഭാഗ്യവാന്മാരെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ നേർനിരയിലേക്ക് വരാനുള്ള പ്രധാനമായ കാരണം KSU പ്രവർത്തകരായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ്. അപ്പം ആ KSU പ്ലാറ്റ്ഫോമിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിന് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരാളാണ്. അന്ന് ശ്രീ കെ കരുണാകരനും ശ്രീ AK ആൻ്റണിയും അന്ന് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഭുവന രമേശ് ചെന്നിത്തലയാണ്. അവർ മൂന്നുപേരും യുനാനിമസ് ആയിട്ടാണ് എന്നെ പ്രസിഡന്റായിട്ട് അന്ന് നിയോഗിച്ചത്. രാജീവ് ഗാന്ധിയാണ്. മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഒരു കഥ ഒരു കഥയല്ല, അതൊരു ഒരു അന്ന് ഓൾ ഇന്ത്യ പ്രസിഡന്റായി ശക്തനായി പ്രവർത്തിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും അന്ന് രമേശ് ചെന്നിത്തലയോടൊപ്പം രാജീവ് ഗാന്ധിയെ കണ്ട എൻ്റെ നന്ദി അറിയിക്കാൻ വേണ്ടി ഞാൻ രാജീവ് ഗാന്ധിയെ കാണാൻ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിരുന്നു. അപ്പം അവിടെ നമുക്കൊരു ഒരു പ്രത്യേക ഒരു അടുപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി ജോർജ് എൻ്റെ സഹപാഠിയും നാട്ടുകാരനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റിന് വലിയ വിഷമമില്ല. എന്തായാലും രാജീവ് ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി നമ്മുടെ രമേശ് ചെന്നിത്തലയോടൊപ്പം ഞാൻ കടന്നു ചെന്നപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തെ മീറ്റിംഗ് നമുക്ക് പരിചയമുണ്ടല്ലോ എങ്കിലും പറഞ്ഞു, രമേശ് ജി പറഞ്ഞു, രാജീവ്ജിയോട് പറഞ്ഞു, രാജീവ്ജി പന്തള സുധാകരനാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടും സമയമെടുക്കാതെ രാജീവ്ജിയുടെ സ്പോണ്ടേനിയസ് കമൻ്റ് എന്ന് പറയുമ്പോൾ, You people never give a chance to these people. എന്നാണ് പറഞ്ഞത് രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു വാക്കാണത്. ഞങ്ങൾ രണ്ടുപേരും സാക്ഷിയാണ് ഞാൻ പറഞ്ഞു. അതാണ് ഇപ്പോഴും ഉള്ളത്. കഴിവില്ലാത്തവരൊന്നും അല്ല, കഴിവുള്ളൊരു ധാരാളം ഉണ്ട്. മഹാരാഷ്ട്രയിൽ പോലും ഈ ദളിതരായിട്ടുള്ള ആൾക്കാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യ പല സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലെ ഈ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു, ഒരുപാട് അസമത്വങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന ഉത്തരേന്ത്യയിലെ വലിയ വമ്പൻ സ്റ്റേറ്റുകളിലൊക്കെ എത്രയോ പ്രഗത്ഭന്മാർ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകളാണുള്ളത്, പക്ഷേ എവിടെ ഇരുന്ന് ഇത്തരം ആൾക്കാരെ ചവിട്ടി താഴ്ത്തുന്ന ഒരു ശക്തി ഈ പാർട്ടിക്കുള്ളിലുണ്ടോ? ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ചവിട്ടി ഇഗ്നോറൻസ് ആണല്ലോ. മനഃപൂർവ്വം അവഗണിക്കുന്നു അതൊരു സംശയമില്ല. അതിൻ്റെ ഒരു കാരണം ഈ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടായി ഞാൻ കാണുന്നത് വിവിധ അറകളിലാണ്. അവർ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ല, ഇല്ല. ഇപ്പം UDF LDF എന്നൊക്കെ പറഞ്ഞ പോലെ വ്യത്യസ്ത അഭിപ്രായമുള്ള പാർട്ടികളാണ്, പക്ഷേ അവർ തമ്മിലൊരു ഐക്യമുണ്ട്.
എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഐക്യമില്ല. അങ്ങനെ ഒരു ഐക്യം വന്നാൽ ഇവർ ശക്തിയാവും. അങ്ങനെ ശക്തിയാവരുതെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരുടെ താല്പര്യം. അതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ വന്നത്. മറ്റൊരു കാര്യം, ആർ ശങ്കറിന് ശേഷം ഇപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വന്നിട്ടില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു പ്രബല സമുദായമായ ഈഴവ സമുദായത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് പാർലമെൻറ്റിലേക്ക് പോയതോടെ ഒരു MLA പോലും ഇല്ല. ഇതൊക്കെ വളരെ വിചിത്രമല്ലേ? വിചിത്രമെന്നല്ല, മാത്രമല്ല ഒരിക്കലും നീതീകരിക്കാൻ ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സമുദായമാണ്. അപ്പോൾ അത് തീർച്ചയായും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പാർട്ടിക്ക് UDF അധികാരത്തിൽ വരേണ്ട ഒരവസ്ഥ വരുമ്പോൾ തീർച്ചയായും ഈ പിന്നോക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തേ മതിയാകും. വിശ്വാസത്തിലെടുക്കും. ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തകൾ വന്നിട്ടുണ്ട്. എന്തായാലും പല കോണുകളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊരു പരിഹാരം കാണും എന്നാണ് ശ്രമം ഉണ്ടാകും. അതിന് തീർച്ചയായും കൂടുതൽ ഒരു പ്രാതിനിധ്യം ഈ വിഭാഗത്തിന് ഉണ്ടാകുന്നതിന് വേണ്ടി. കാരണം നമ്മൾ എപ്പോഴും മൈനോറിറ്റിയിൽ നിന്നും ബാക്ക്വേർഡ് എന്നൊക്കെ സൗന്ദര്യത്തിന് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് വരുന്നില്ല. അത് വരണം. ഇപ്പം നമ്മൾ ആർ ശങ്കറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ആർ ശങ്കർ അദ്ദേഹത്തിൻ്റെ 60 വയസ്സ് ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന വേളയിൽ ആർ ശങ്കർ അടക്കമുള്ളവരൊക്കെ കടൽ കിഴവന്മാരാണെന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി നേതൃത്വത്തിലേക്ക് വന്ന ഒരു തലമുറയുടെ കയ്യിലാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം. ആ അവർ എന്നിട്ട് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ശ്രീ VD സതീശൻ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ഞങ്ങളവരെ കടൽ കിഴവന്മാരെന്നൊന്നും വിളിക്കുന്നില്ല, അത് അവർ തീരുമാനിച്ചോട്ടെ കടൽ കിഴവന്മാരാണോ അല്ലേ. കോൺഗ്രസ്സിലൊരു തലമുറ മാറ്റത്തിൻ്റെ സമയം കഴിഞ്ഞില്ലേ? വൈകിയില്ലേ? അല്ല, ഓരോ കാലഘട്ടത്തിലും അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോഴത്തെ നമ്മുടെ ശരാശരി മനുഷ്യൻ്റെ ആയുസ്സും അതിൻ്റെ തന്നെ വളരെ ദൈർഘ്യം കൂടിയിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ട്. നേരത്തെ 55 വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം അവസാനിപ്പിച്ച് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു നാട്ടിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പോൾ ഷഷ്ടിപൂർത്തി അല്ല, ഇപ്പം നവതിയും അതിനപ്പുറത്തേക്കും പോകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിക്ക് എപ്പോഴും പ്രയോജനം ചെയ്ത് പ്രയോജനം എന്നതിനേക്കാൾ അപ്പുറമായി ജനങ്ങളെ ഒരു മാസ് മൂവ്മെൻ്റ് ആണല്ലോ. ജനങ്ങളെ ആകർഷിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രായം ഒരു ഘടകമല്ല, അവരെപ്പോഴും ഉണ്ടാകണം. ഉദാഹരണത്തിന് VS അച്യുതാനന്ദൻ, നമുക്ക് അദ്ദേഹത്തെ ഒരു പ്രായത്തിൻ്റെ അളവ് പോലും വെച്ച് മാറ്റി നിർത്താൻ ഒരിക്കലും പാടില്ല. ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഞാനൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ചരിസ്മ, അതുപോലെ K. കരുണാകരൻ നേരത്തെ ഉണ്ടായിരുന്ന, അപ്പോൾ അതൊക്കെ പ്രായത്തിന് അതീതമായി നിൽക്കുന്നവരാണ്. ചിലരൊക്കെ 35 വയസ്സിൽ തന്നെ കടൽക്കിഴവന്മാരുടെ മനസ്സാകുന്നവരുണ്ട്. അങ്ങനെയുണ്ട്, ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് സ്വയം തീരുമാനിക്കണം. ആ സ്വയം തീരുമാനം എടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്. CPMനും LDFനും ഒക്കെ ഉള്ളൊരു ഒരു തീരുമാനമെടുത്ത് ഇത്ര മത്സരിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ന തീരുമാനിച്ചെടുത്ത് അത് അംഗീകരിക്കും. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. പലപ്പോഴും കോൺഗ്രസ്സിനേക്കാൾ വലിയ മുതിർന്ന നേതാക്കന്മാർ ഉള്ളതുകൊണ്ടും സ്വാധീനമുള്ളവരുള്ളതുകൊണ്ടും അവരെയൊക്കെ ഇളക്കാൻ ഈ കാട് പിന്നെ കയ്യേറാതിരിക്കാൻ ജെണ്ട കിട്ടുമോ വെക്കലും എന്ന് പറഞ്ഞാലും പലരും ജെണ്ട പോലെ ഇരിക്കുകയാണ്. അടുത്തൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അദ്ദേഹത്തെ പാർട്ടി അവഗണിക്കുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹം 5 തവണ MP, 2 തവണ കേന്ദ്രത്തിലും കേരളത്തിലും മന്ത്രിയായി, 1 തവണ കേന്ദ്രത്തിൽ, 1 തവണ കേരളത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി, ഇത്രയും പദവികൾ പാർട്ടി നൽകിയിട്ടും അദ്ദേഹത്തെ പാർട്ടി അവഗണിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാർ തെള്ളിക്കയറുന്ന വേളയിൽ യുവതലമുറയ്ക്ക് എങ്ങനെ അവസരം കൊടുക്കും? അല്ല, അത് ഗൗരവമായി കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് രാജേഷ് ഉദ്ദേശിച്ചത് നമ്മുടെ പ്രൊഫസർ KV തോമസ് മാഷിനെ കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനമാനങ്ങളുടെ പേരിലല്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തീർച്ചയായും പ്രത്യേകിച്ച് 78 ശേഷമുള്ള കോൺഗ്രസ് പിളർപ്പിന് ശേഷം വന്ന ലീഡർഷിപ്പിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു എറണാകുളത്ത് KV തോമസ് മാഷ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥാനങ്ങളിലൊക്കെ ഞാൻ വന്ന ആളാണ്, പക്ഷേ പാർട്ടിയുടെ ഒരു സീനിയർ ആളെന്നുള്ള നിലയിൽ കിട്ടേണ്ട ഒരു പരിഗണന, സ്ഥാനം നൽകിയുള്ള പരിഗണനയല്ല, ഒരു കൺസൾട്ടേഷൻ അത് വേണമല്ലോ. അതില്ലാതെ ഒരു നമ്മൾ ഒരു തമസ്കരിക്കുന്ന തലത്തിലേക്ക് വന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഒരു പരിഹാരം ഉണ്ടായി. ഐശ്വര്യ കേരള യാത്ര താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അന്നേരം ഈ കഴിഞ്ഞ ഒരു 5 വർഷമായല്ലോ, 5 വർഷത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായിട്ടും UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകാനൊരവസരം നൽകേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ
എത്രയോ കേരളം അന്തർദേശീയ മാധ്യമങ്ങളുടെ വരെ ശ്രദ്ധയിലേക്ക് വരുന്ന അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന ശ്രീ രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവാണ്. അത് ഏറ്റവും കൂടുതൽ ട്രോളിനിൽ അവകാശനായി വിചാരണ ചെയ്യപ്പെട്ട ആളും രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ അതിനെയൊക്കെ അതിലൊന്നും അദ്ദേഹത്തെ മാനസികമായി തകർക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ ശക്തമായ ഒരു മുന്നേറ്റം കൃത്യമായിട്ട് ഗവൺമെൻറ് സമ്മതിച്ച് ഗവൺമെൻറ് തെറ്റുതിരുത്തേണ്ട നിലയിലേക്കും ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന തരത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കാനും ഒക്കെ സഹായിച്ച യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനമാണ്, പ്രതിപക്ഷങ്ങളുടെ മുന്നേറ്റമാണ്. അതിന് അദ്ദേഹത്തിൻ്റെ തീർച്ചയായും ഇനി വരാൻ പോകുന്ന സ്ഥാനങ്ങൾ ലഭിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണമായ അർഹതയുണ്ട്. ആരും പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് മോശം പറയുന്നില്ല. ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. പിന്നെ സാധാരണ നമ്മുടെ ഒരു കീഴ്വഴക്കം പ്രതിപക്ഷ നേതാവ് ആരാണോ ആ പ്രതിപക്ഷ നേതാവ് അടുത്തൊരു ഗവൺമെൻറ് വരുമെങ്കിൽ അതിൻ്റെയും അതിൻ്റെ ലീഡറായിട്ട് വരും. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം എം എൽ എമാരുടെ കൺസൾട്ട് ചെയ്ത് ഹൈക്കമാൻഡാണ് എപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതെന്നും അങ്ങനെയാണ്. അല്ലാതെ ഒരു കാലഘട്ടം ഒരു സന്ദർഭത്തിൽ നടന്നിട്ടുള്ളൂ, അത് 1901-ലാണ് ശ്രീ കെ കരുണാകരൻ. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിന് തുല്യനായ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ചരിസ്മ പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ വന്ന ആളാണ്. അപ്പം അദ്ദേഹത്തെ ആരും തിരഞ്ഞെടുത്ത പോലും ഇല്ല, അദ്ദേഹം ആണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയാൻ വയ്യ. ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നതെങ്കിലും ഇപ്പോൾ കെ കരുണാകരൻ മത്സരിച്ചപ്പോഴും എ കെ ആൻ്റണി മത്സരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോഴും എല്ലാം ജനങ്ങൾക്കും അല്ലെ കോൺഗ്രസ്സുകാർക്കും അറിയാം ഇവർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് അവരും ഇതുപോലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആളിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കീഴ്വഴക്കം ഉള്ള പാർട്ടിയാണ് സി പി എം എങ്കിലും പിണറായി വിജയനായിരിക്കും അവർക്ക് ഭരണത്തുടർച്ച കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് ഉറപ്പാണ്. അന്നേരം നിങ്ങളുടെ നേതാവ് ആരാ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞങ്ങളുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണല്ലോ, സംശയമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ചുക്കാൻ പിടിക്കാൻ ഇതിനു മുമ്പില്ലാത്ത തരത്തിൽ ഒരു 10-അംഗ സമിതിയെ ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. മാത്രമല്ല ഉമ്മൻചാണ്ടി ഞങ്ങളുടെ എല്ലാ നേതാവാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശ്രീ എ കെ ആൻ്റണി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ പ്രമുഖനായ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പോൾ അദ്ദേഹവും ശ്രീ പ്രതിപക്ഷ നേതാവും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും കൂടെ സംയുക്തമായ ആ ഒരു നീക്കം തീർച്ചയായും ഒരു വിജയത്തിലേക്ക്, ഒരു ഗവൺമെൻറ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് വരുന്ന തരത്തിലേക്ക് നീക്കും എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഉമ്മൻചാണ്ടി മേൽനോട്ട സമിതി അധ്യക്ഷനായതോടുകൂടി ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു നേതാവ് മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാൻ പിന്നെ കഴിയും. ഉമ്മൻചാണ്ടി ഈ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ ഒരു നിരാശയുണ്ടല്ലോ, അത് മാറി ഒരു പുതിയ ഒരു പ്രഭാതം വരുന്നതുപോലെ ഒരു ആവേശം, ഒരു പുതിയ ഊർജം പൊതുവെ മുന്നണിയിലും ജനങ്ങളുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. ആ അത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് വോട്ടാക്കി മാറ്റും, അത് വോട്ടാക്കി മാറ്റും. അതിൻ്റെ പേരിൽ വരുന്ന ലീഡർ ആരാണെന്നുള്ളത് അന്ന് ഹൈക്കമാൻഡ് തീരുമാനം. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശും എല്ലാവരും ഈ പദവി വഹിക്കാൻ യോഗ്യരാണ്. പക്ഷേ ഇവരെല്ലാവരും ഉള്ളപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവർക്കും സ്വീകാരനെ ഒരാൾ ഡൽഹിയിൽ നിന്ന് ശ്രീ എ കെ ആൻ്റണി വന്നാൽ എങ്ങനെ ഇരിക്കും? അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ 3 പേരല്ലാതെ തന്നെ എല്ലാവരും യോഗ്യരാണ്. എല്ലാവരും ഈ സ്ഥാനങ്ങൾക്കെല്ലാം യോഗ്യരാണ്. അവസരം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. പിന്നെ നേരത്തെ പറഞ്ഞു ആത്യന്തികമായി ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. നമുക്ക് എനിക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ഹൈക്കമാൻഡ് പറയുന്നത് ശിരസ വഹിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. ഇപ്പോൾ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഭരണ തുടർച്ചയാണ്. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാലങ്ങളുടെ ഉദ്ഘാടനമാണെങ്കിലും ജനങ്ങൾക്ക് കോവിഡ് കാലത്ത് പട്ടിണി കിട്ടില്ല, ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, എല്ലാവരുമായിട്ടുള്ള ആശയവിനിമയമായിട്ട് വലിയ പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് റേഷൻ കടയിൽ പോയി താങ്കളും കിറ്റടക്കം വാങ്ങിയിരുന്നു. അന്നേരം നല്ലൊരു ഇമേജ് പൊതുവെ അവർക്കില്ലേ, അതിനെ എങ്ങനെ കോൺഗ്രസ് നേരിടും? നല്ല ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ യു ഡി എഫിൻ്റെ കാലത്ത് കോവിഡ് വന്നിട്ടില്ല, യു ഡി എഫിൻ്റെ കാലത്ത് നിപ്പ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഓക്കി വന്നിട്ടില്ല, പ്രളയം വന്നിട്ടില്ല. ഇത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരും. ഈ യുദ്ധം ഉണ്ടാകുമ്പോഴാണല്ലോ ചില പ്രത്യേക അടിയന്തര സാഹചര്യം രാജ്യത്തുണ്ടാകുന്നത്. അത് ഭരണാധികാരികൾ അത് കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന പോലെ യുദ്ധസമാനമായ അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയാണല്ലോ ഈ പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് നടത്തേണ്ട ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് നിർവഹിച്ചത്. ഇപ്പം ബി ജെ പി പറയുന്നത് കേന്ദ്രം കൊടുത്ത അരി ഇവിടെ കിറ്റിലാക്കി പിന്നെ നമുക്ക് തരുന്നു എന്നാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഒരു പൗരൻ എന്നുള്ളതല്ല, എൻ്റെ അവകാശമാണ്, ഞാനത് വിനിയോഗിക്കണം, എനിക്കതിൽ സന്തോഷമുണ്ട്. അല്ല, പൊതുവിതരണ സമ്പ്രദായത്തിലുള്ള ഒരു മതിപ്പും കൂടി അതിൻ്റെ പിന്നിലില്ലേ? അല്ല, പൊതുവിതരണ സമ്പ്രദായത്തിൽ
മതിപ്പുണ്ട്, അത് മതിപ്പുണ്ട്. കാര്യം അത് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴ് ആ മതിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യത്തെ ആ ഒരു രണ്ട് മൂന്ന് ഈ ചില ടെലിവിഷൻ സീരിയലുകൾ പോലെ കുറെ ഒരാഴ്ച നീണ്ടു ചെയ്യുന്ന എപ്പിസോഡുകളൊക്കെ ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പിന്നെ ഇപ്പൊ റേറ്റിംഗ് കുറഞ്ഞു. തെരഞ്ഞെടുപ്പ് കൊണ്ടല്ല, അതിനകത്ത് ഒരുപാട് വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ഉള്ളതായിട്ടാണ് അറിയുന്നത്. കാര്യം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് അത്. ബഹുമാനപ്പെട്ട എന്നെ, ഞാൻ കിറ്റ് മേടിച്ചത് എന്നെ അഭിനന്ദിച്ചാണ് ബഹുമാനപ്പെട്ട തിലോത്തമൻ മന്ത്രി. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, അങ്ങ് ഈ ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന ഒരു കിറ്റ് ഒന്ന് പരിശോധിക്കാൻ പറയണം. മാത്രമല്ല നടന്നു കടന്ന് ചെരുപ്പ് തേഞ്ഞാലും കിറ്റ് കൊടുക്കാത്ത റേഷൻ കടക്കാരുമുണ്ട്. അത് ഞാൻ ഗൗരവമായിട്ട് പറയണം, രാഷ്ട്രീയമല്ല അത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ, ഇത് ഒരു ഗവൺമെന്റ് ഒരു സന്ദർഭത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്തത്. അല്ലാതൊരു കേമത്വം പറയാനില്ല, അല്ലാതൊരു കേമത്വം. ആ എന്തെങ്കിലും കേമത്വം പറയാനുണ്ടെങ്കിൽ അത് അഴിമതി നടത്തിയ കേമത്വമാണ്, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ ഈ ഐശ്വര്യ കേരള യാത്രയിലടക്കം തന്നെ രമേശ് അടക്കം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും ജയിലിൽ കിടക്കുകയല്ലേ. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി, ഇനി എന്ത് പറയും? അല്ല, ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കാതെ അങ്ങനെ അനന്തമായ ഒരാളെ ജയിലിലിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നതിന് നിയമത്തിൽ ഉണ്ട്. ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ശിവശങ്കർ ഇപ്പോൾ ജയിലിൽ ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി അദ്ദേഹം തിരിച്ചു പോവില്ല, ബാക്ക് ടു ഹോം ആവില്ല എന്ന് അറിയില്ല.